ഹായ് ഹലോ മൈ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മലയാളി വുമൻസ് എറ. അപ്പോൾ ഇന്ന് ഞാൻ കളർ പേപ്പേഴ്സ് യൂസ് ചെയ്തിട്ടുള്ള ഒരു ക്രാഫ്റ്റുമായിട്ടാണ് എത്തിയിട്ടുള്ളത്. സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന അടിപൊളി പേപ്പർ ഫ്ലവേഴ്സാണ് ഇന്ന് തയ്യാറാക്കുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടിട്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ഫോട്ടോസൊക്കെ എനിക്ക് അയച്ചു തരണം. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നമുക്കപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകാം. ഞാൻ ഇന്നത്തെ ഫ്ലവർ തയ്യാറാക്കുന്നതിനായിട്ട് A4 സൈസിലുള്ള കളർ പേപ്പേഴ്സാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇത് നമുക്ക് ബുക്സൊക്കെ വിൽക്കുന്ന ഷോപ്സിലൊക്കെ വാങ്ങാൻ കിട്ടും. ഒരു പേപ്പറിന് 3 രൂപയാണ് വില വരുന്നത്. അപ്പോൾ ഈ ഒരു ഷീറ്റ് ആദ്യം തന്നെ ഒരു 4 ഈക്വൽ പീസസ് ആയിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കണം. ആദ്യം തന്നെ നമ്മൾ ഈ ഒരു ഫ്ലവറിന് വേണ്ട സ്റ്റെമ്മാണ് ചെയ്തെടുക്കുന്നത്. ഇനി നല്ലൊരു സ്ട്രെയിറ്റ് ആയിട്ടുള്ളൊരു സ്റ്റിക്ക് ഉപയോഗിച്ചിട്ട് നമുക്ക് ഈ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഓരോ പീസ് പേപ്പർ ഒന്ന് റോൾ ചെയ്തെടുക്കണം. അപ്പോൾ ഓരോ എഡ്ജിൽ നിന്ന് ഇങ്ങനെ ചുരുട്ടി നല്ല ചെറുതാക്കി ടൈറ്റ് ചെയ്ത് ചുരുട്ടി എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്റ്റെം റെഡി. ഞാനിവിടെ നമ്മുടെ പപ്പടം കുത്തുന്ന കമ്പി കൊണ്ടാണ് റോൾ ചെയ്തെടുക്കുന്നത്. അപ്പോൾ നല്ലപോലെ ടൈറ്റ് ചെയ്ത് റോൾ ചെയ്ത് എഡ്ജ് എത്തുമ്പോൾ അതിലേക്ക് കുറച്ച് ഫെവിക്കോള് തേച്ച് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് സ്റ്റിക്ക് ചെയ്തെടുക്കാം. അപ്പോൾ 4 സ്റ്റെം ഇതേ വിധത്തിൽ ഞാനിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലവർ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഫ്ലവറിനായിട്ട് നല്ലൊരു പർപ്പിൾ ഷെയ്ഡിലുള്ള A4 ഷീറ്റ് എടുത്തിട്ടുണ്ട്. അതിങ്ങനെ നടുഭാഗം മടക്കി രണ്ടാക്കി കട്ട് ചെയ്തെടുക്കണം. ഒരു ഷീറ്റ് ഉപയോഗിച്ചിട്ട് നമുക്കപ്പോൾ 2 ഫ്ലവർ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ അതേപോലത്തെ 3 പീസസ്സാണ് എടുത്തിട്ടുള്ളത്. ഇനി ഓരോ ഷീറ്റിൻ്റെയും സെൻറ്റർ ഭാഗം വെച്ചിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഫോൾഡ് ചെയ്ത ഭാഗത്ത് നിന്ന് ഇതേപോലെ ഈക്വൽ സൈസസിലുള്ള കട്ടുകൾ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇതാ ഫോൾഡ് ആയിട്ടുള്ള ഭാഗത്താണ് കട്ട് ചെയ്ത് കൊടുക്കേണ്ടത്, അല്ലാതെ ഓപ്പൺ ആയിട്ട് നിൽക്കുന്ന ഭാഗത്തല്ല. പിന്നെ തീരെ അറ്റത്തേക്ക് എത്താതെ അറ്റത്തൊരു സ്പേസ് വിട്ടിട്ട് വേണം ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാൻ. ഒരു എൻഡിൽ നിന്ന് അടുത്ത എൻഡ് എത്തുന്നത് വരെയും ഇതേപോലെ കട്ട് ചെയ്ത് കൊടുക്കാം. കൊച്ചുകുട്ടികൾക്ക് മുതലേ വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഫ്ലവറാണിത്. പക്ഷേ ഫൈനൽ റിസൾട്ട് ആണെങ്കിൽ നല്ല സൂപ്പറാണ്. നമ്മുടെ പണ്ടത്തെ പേപ്പർ റോസിൻ്റെ വീഡിയോയുടെ അടിയിൽ ഒരുപാട് കുട്ടികളാണ് കമൻറ്റ് ചെയ്തിട്ടുള്ളത്. അവർക്ക് സ്കൂളിൽ ഓരോരോ കോമ്പറ്റീഷന് വേണ്ടിയിട്ട് അത് ട്രൈ ചെയ്തു, നല്ല റിസൾട്ട് കിട്ടി എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് നല്ല അഭിപ്രായം നമ്മുടെ ആ ഒരു പേപ്പർ റോസിന് വന്നിരുന്നു. അപ്പോഴേ പറഞ്ഞിരുന്നു പേപ്പർ വെച്ചിട്ടുള്ള ഫ്ലവേഴ്സൊക്കെ ഇനിയും ചെയ്യണമെന്ന്. അപ്പോൾ വരും ദിവസങ്ങളിൽ നമ്മുടെ പേപ്പർ വെച്ചിട്ടുള്ള ഒരുപാട് ക്രാഫ്റ്റ് വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ മിസ് ചെയ്യാതെ കാണാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് മറക്കരുത്. അപ്പോൾ ഇത് നമ്മളിങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു പേപ്പറിൻ്റെ പീസ് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് ഫോൾഡ് ചെയ്ത് കൊടുക്കണം. ഫോൾഡ് ചെയ്ത് കൊടുക്കുന്നതോടൊപ്പം തന്നെ നമ്മളിതിൻ്റെ ഒരു എഡ്ജിലായിട്ട് ഇതേപോലെ ഗം തേച്ചിട്ട് 2 സൈഡും കൂടി ഇങ്ങനെ ചേർത്ത് ഒട്ടിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഈ ഒരു പേപ്പറിൻ്റെ ഏതെങ്കിലും ഒരു എഡ്ജിൽ അല്പം ഗം തേച്ചിട്ട് നമ്മുടെ ഈ ഒരു സ്റ്റെമ്മിലേക്ക് നല്ലപോലെ റോൾ ചെയ്തൊന്ന് ഒട്ടിച്ചെടുക്കണം. ടൈറ്റ് ചെയ്ത് ഒട്ടിക്കുക. അതിനുശേഷം അല്പാൽപമായിട്ട് ചരിച്ച് ചരിച്ച് അടിയിലേക്ക് റോൾ ചെയ്ത് കൊടുക്കുക. റോൾ ചെയ്ത് കൊടുക്കുന്നതിനോടൊപ്പം ഇതിൻ്റെ എഡ്ജിലായിട്ട് ഇതേപോലെ ഗം തേച്ച് കൊടുക്കാനും മറക്കരുത്. അപ്പോൾ ഒട്ടും ലൂസാവാതെ നല്ലപോലെ ടൈറ്റ് ചെയ്ത് പിടിച്ചിട്ട് തന്നെ റോൾ ചെയ്തെടുക്കാനായിട്ട് ശ്രദ്ധിച്ചാൽ മതി. അത്രേ ഉള്ളൂ. അത് ആ പേപ്പർ തീരുന്നത് വരെയും ഇങ്ങനെ ചരിച്ച് ചരിച്ച് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫ്ലവർ റെഡി. വളരെ സിമ്പിളാണ്. അപ്പോൾ ഞാൻ ഈ ഒരു സെയിം കളറിൽ 4 ഫ്ലവർ ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ തന്നെ ഒരു ഡാർക്കർ ഷെയ്ഡിൽ ഒരു 2 ഫ്ലവറും കൂടിയാണ് ചെയ്തെടുക്കുന്നത്. വളരെ സിമ്പിളായതുകൊണ്ട് പെട്ടെന്ന് പെട്ടെന്ന് കഴിയുമല്ലോ. പിന്നെ ഇതൊരു 3-4 ഫ്ലവറായിട്ട് ചെയ്യുമ്പോഴാണ് മൊത്തത്തിൽ കാണാനായിട്ടൊരു ഭംഗി വരുന്നത്. ഇനി നമുക്കിതിലേക്ക് ലീഫ് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതിനായിട്ട് ഗ്രീൻ കളറിലെ പേപ്പർ ഒരു ചെറിയ പീസ് മതി. അത് 2 ആക്കി ഫോൾഡ് ചെയ്തെടുക്കുക. ഞാനിതേപോലെ 2 പേപ്പറിൻ്റെ പീസ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒരു സൈഡിൽ നിന്ന് ഒരു ലീഫിൻ്റെ ഷേപ്പിൽ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ലീഫ് റെഡി. ഇനി ഇത് നമുക്ക് ഗം ഉപയോഗിച്ചിട്ട് നമ്മുടെ ഫ്ലവറിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. അടിഭാഗത്തായിട്ട് കുറച്ച് ഗം അപ്ലൈ ചെയ്ത് കൊടുക്കാം, സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അത്രേ ഉള്ളൂ, നമ്മുടെ ഫ്ലവർ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇന്നത്തെ നമ്മുടെ സിമ്പിൾ പേപ്പർ ഫ്ലവേഴ്സ്.
ഒരു അരമണിക്കൂർ വേണ്ട, അതിനുള്ളിൽ നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഫ്ലവേഴ്സാണ്. പിന്നെ ഞാൻ എല്ലാത്തിലും ഒന്നും ലീഫ് അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടില്ല, എനിക്ക് ലീഫ് ഉള്ളതിലും ഇല്ലാത്തതാണ് കുറച്ചുകൂടി ഭംഗിയായിട്ട് തോന്നിയത്. അപ്പോൾ എല്ലാവരും കുട്ടികളെ കൊണ്ടൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, അവർക്കൊക്കെ നല്ല സന്തോഷമാകും, വളരെ ഭംഗിയിൽ നല്ല അടിപൊളിയായിട്ട് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ മറക്കാതെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാൻ മറക്കരുത്. തുടർന്നുള്ള വീഡിയോസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്, കീപ് സപ്പോർട്ടിങ്. അടുത്തൊരു നല്ല വീഡിയോവുമായി നമുക്ക് ഉടൻ തന്നെ കാണാം. അതുവരേക്കും ബൈ ബൈ.